നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റെയിൽവേ യാത്രക്കാർക്ക് സന്തോഷം നൽകുന്ന വാർത്തകളാണ് ഓരോ ദിവസം കഴിയുന്തോറും റെയിൽവേ തന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ പുതിയ മാറ്റങ്ങളാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ തന്നെയാണ് ഈ ഒരു വികസനത്തിൽ പരിഗണിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് പ്രത്യേകതയും. പ്രത്യേകിച്ച് കേരളത്തിന് ചെറുതായൊരു മുൻഗണന നൽകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിൽ നല്ലൊരു തുക തന്നെയായിരുന്നു റെയിൽവേ വികസനത്തിനായി മാറ്റിവെച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പല പദ്ധതികൾക്കും സർക്കാർ തുടക്കമിട്ട് കഴിഞ്ഞു. റെയിൽവേ യാത്രക്കാർക്ക് ഏറെ സന്തോഷം തരുന്നത് തന്നെയാണ് ഇത്തരത്തിലുള്ള പല മാറ്റങ്ങളും. ഇനിയിപ്പോഴേതാ വീണ്ടും ഒരു വാർത്തയാണ് റെയിൽവേ യാത്രക്കാരെ തേടി വന്നിരിക്കുന്നത്. അതായത് ജനറൽ കമ്പാർട്ട്മെൻറ്റ് യാത്രക്കാർക്ക് കുറഞ്ഞ ചെലവിൽ ഭക്ഷണവും വെള്ളവും നൽകുന്നതിനായി IRCTC പ്രത്യേക കൗണ്ടറുകൾ തുറക്കാൻ പോവുകയാണ്. നമുക്കറിയാം, സാധാരണ ജനറൽ കമ്പാർട്ട്മെൻറ്റുകളിൽ യാത്ര ചെയ്യുമ്പോൾ റിസർവേഷൻ ടിക്കറ്റ് ഇല്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ ജനറൽ കമ്പാർട്ട്മെൻറ്റുകളിൽ യാത്ര ചെയ്യുന്നത്. ആ ഒരു സമയത്ത് അവിടെ തിങ്ങി നിറഞ്ഞായിരിക്കും മിക്കപ്പോഴും അതിലെ യാത്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ളിലേക്ക് വെള്ളവും അതുപോലെ വേറെ സ്നാക്സും ഭക്ഷണമൊക്കെ ആയിട്ട് വരുന്നവർ കുറവാണ്. മറ്റുള്ള കമ്പാർട്ട്മെൻറ്റുകളെ AC അതുപോലെ തന്നെ മറ്റുള്ള റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റുകളെ അപേക്ഷിച്ച് തന്നെ ഇത്തരത്തിൽ വെള്ളമായും അല്ലെങ്കിൽ യാത്രക്കാർക്കുള്ള ഭക്ഷണമായിട്ടൊക്കെ ആളുകൾ വരുന്നത് പൊതുവേ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിലുള്ള യാത്രക്കാർക്ക് കുറഞ്ഞ ചെലവിൽ ഇത്തരത്തിൽ വെള്ളവും ഭക്ഷണവും നൽകുന്ന ഒരു പ്രത്യേക പദ്ധതി തയ്യാറാക്കാനായിട്ട് അല്ലെങ്കിൽ അത് നടപ്പിലാക്കാനായിട്ട് കേന്ദ്ര സർക്കാർ പോകുന്നത്. ഇതേറെ സന്തോഷം തരുന്നൊരു വാർത്തയാണ്. കാരണം കുറഞ്ഞ ചെലവിൽ നമുക്ക് വയറു നിറയും ഈ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ. രാജ്യത്തുടനീളമുള്ള വിവിധ റെയിൽവേ സ്റ്റേഷനുകളിലും ഇപ്പോൾ താങ്ങാനാവുന്ന ഭക്ഷണ സ്റ്റാളുകൾ അവതരിപ്പിക്കും. ഭക്ഷണത്തിന് ഏറ്റവും കുറഞ്ഞ വിലയായി 20 രൂപയും ലഘുഭക്ഷണം 50 രൂപയ്ക്കും ലഭിക്കും. ഇതിൽ ഓരോ ഭക്ഷണ വിഭാഗത്തിൻ്റെയും പാചക നിരക്കിൻ്റെയും അടിസ്ഥാനത്തിലാണ് വില നിർണ്ണയിക്കുക. ഏറ്റവും പാവപ്പെട്ട യാത്രക്കാരനും ഭക്ഷണം ലഭിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇന്ത്യൻ റെയിൽവേ ഇത്തരത്തിൽ സേവനങ്ങൾ തുടങ്ങിയിരിക്കുന്നത് എന്ന് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. 6 മാസത്തിനുള്ളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ കൗണ്ടറുകൾ സ്ഥാപിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സ്റ്റേഷനിൽ ജനറൽ കോച്ചുകളിൽ എത്തുന്ന ഭാഗത്തായിരിക്കും കൗണ്ടറുകൾ സ്ഥാപിക്കുക. ഈ കൗണ്ടറുകൾ എവിടെ സ്ഥാപിക്കണമെന്ന് സോണൽ റെയിൽവേ തീരുമാനിക്കും. കൗണ്ടറുകൾ സ്ഥാപിക്കുന്ന സ്റ്റേഷനുകളുടെ പട്ടികയും റെയിൽവേ പുറത്തിറക്കിയിട്ടുണ്ട്. പരീക്ഷണാടിസ്ഥാനത്തിൽ തിരുവനന്തപുരം അടക്കമുള്ള 64 സ്റ്റേഷനുകളിൽ കൗണ്ടർ തുടങ്ങും. തിരുവനന്തപുരം ഡിവിഷനിലും നാഗർകോവിലും പാലക്കാട് ഡിവിഷനിൽ മംഗളൂരു ജംഗ്ഷനിലും കൗണ്ടറുകൾ ഉണ്ടാകും. പദ്ധതി വിജയകരമാണെങ്കിൽ എല്ലാ സ്റ്റേഷനുകളിലും ഘട്ടം ഘട്ടമായി നടപ്പാക്കും. പ്രത്യേകമായി ഉണ്ടാക്കിയ ലഘുഭക്ഷണവും ഊണടക്കമുള്ള ആഹാരവുമാണ് ഇക്കണോമി മെനുവിലുള്ളത്. IRCTC അടുക്കള യൂണിറ്റുകൾ ഈ ഭക്ഷണം നൽകും. പുതിയ നിരക്ക് പ്രകാരം 3 രൂപയ്ക്ക് 200 മില്ലിമീറ്റർ പാക്ക് ചെയ്ത മിനറൽ വാട്ടർ ലഭിക്കും. 20 രൂപയ്ക്ക് പൂരി ബജി അച്ചാർ കിറ്റും 50 രൂപയ്ക്ക് സ്നാക്ക് മീൽ അതായത് ഊണ് ചോലെ ഭട്ടൂര പാവ് ബജി മസാല ദോശ തുടങ്ങിയവയിൽ ഏതെങ്കിലും ഒന്ന് ലഭിക്കും. ഈ ഒരു മാറ്റം വരുന്നത് എന്തുകൊണ്ടും എല്ലാ തലത്തിലും അത് യാത്രക്കാർക്ക് ഏറെ ഉപകാരപ്രദമാകും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ഒരുപക്ഷെ ഓടിപ്പടഞ്ഞ് യാത്ര ചെയ്യാൻ വരുന്ന യാത്രക്കാർക്ക് അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇത് ഒരുപോലെ ഉപകാരപ്രദമാകും. അതിനിടയിൽ വേറൊരു പ്രഖ്യാപനവുമായിട്ടും റെയിൽവേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് വന്ദേ ഭാരത് സംസ്ഥാനത്ത് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലെ ടിക്കറ്റ് നിരക്ക് പലപ്പോഴും സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലപ്പുറമാണ്. അതിനാൽ തന്നെ വന്ദേ സാധാരണ വരാൻ പോകുന്നുണ്ട്. മറ്റേ വന്ദേ ഭാരതിനെ അപേക്ഷിച്ച് ടിക്കറ്റ് നിരക്ക് വളരെ കുറവാണ്. എന്നാൽ മറ്റുള്ള കാര്യത്തിലൊന്നും വ്യത്യാസമില്ല. വേഗതയുടെ കാര്യത്തിലെല്ലാം അതുപോലെ തന്നെയാണ്. അപ്പോൾ വന്ദേ സാധാരണ കൊണ്ടുവരാനുള്ള എല്ലാ പദ്ധതികളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ട്രെയിനുകളുടെ പണിയെല്ലാം നടക്കുന്നുണ്ട്. ഈ വർഷാവസാനത്തോടുകൂടി തന്നെ വന്ദേ സാധാരണ നിലവിൽ വരുമെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് മറ്റൊരു സന്തോഷ വാർത്ത കൂടി റെയിൽവേ യാത്രക്കാരെ തേടി എത്തുന്നത്.